പെണ്ണുങ്ങളെ കമ്മന്ന് കിടക്കായിരുന്നല്ലേ. ഏ, ഞാൻ 100 പ്രാവശ്യം പറയാണ്, അയ്യപ്പനെ ഒരു സ്ത്രീ തൊട്ടിട്ടില്ല, ഒരിക്കലും തൊടാൻ സാധ്യവുമല്ല. കമ്മന്ന് വീഴുന്നാലും അയ്യപ്പനെ പിടിക്കണമെങ്കിൽ അവിടെ കുവേലയിൽ പുറത്താ കൊടുത്തില്ല, അയാളെയാണ് പിടിച്ചത്. അയ്യപ്പനെന്ന് പറഞ്ഞാൽ അല്ല, അയ്യപ്പനെ പിടിക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ഈ വിധി മാറ്റി തന്നെ പറഞ്ഞു. പരബ്രഹ്മമാണ് അദ്ദേഹം. മറ്റൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് മാറ്റാൻ പോകില്ലെന്ന്. അങ്ങേരെ കുടുംബസ്വത്തല്ല ഇത്, ഇത് പന്തള രാജാവിന്റെ കുടുംബസ്വത്താണ്. ആ, ചുണയുണ്ടെങ്കിൽ പന്തള രാജ്യത്തുനിന്ന് ഒരു 10 പൈസ ആഭരണം അയ്യപ്പന് ചാർത്താൻ കൊണ്ടുപോകില്ല, കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പൊ എല്ലാ ജനം പറയണ എന്തിനാ, ഒരൊറ്റ അമ്പലത്തിൽ പോയാലും കാണിക്കയിടരുത്. കാണിക്കയിടാൻ പാടില്ല, അയ്യപ്പന് പണം വേണ്ട, ദൈവത്തിന് പണം വേണ്ട, പത്മനാഭന്റെ പണം പോലും അത് അവിടെ കിടക്കും. ആവശ്യമില്ലാതെ പന്തള മഹാരാജാക്കന്മാര് കഷ്ടപ്പെട്ട് ഓരോ രാജ്യത്തുനിന്ന് യുദ്ധം ചെയ്ത് കൊണ്ടുവന്ന് സമ്പാദിച്ചേക്കണം, എന്തിനെന്നറിയാം, ഉറുമ്പ് അരിയച്ചായിരിക്കും പോലെ. രാജ്യത്തിന് നമുക്കൊരു ദോഷം വരുമ്പോൾ അത് എടുത്തുപയോഗിക്കാനാണ്, അല്ല മന്ത്രിമാർക്ക് കളിക്കാനുള്ളതല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ 3 വർഷം 4 വർഷം കഴിഞ്ഞാൽ അയാൾ അങ്ങ് പോവും. പാർട്ടി വന്നോണ്ടേയിരിക്കും. ഇത്ര വരുമാനം എന്തുമാത്രം കിട്ടേണ്ടത് ശബരിമലയിൽ നിന്ന്? ശബരിമല അല്ലാതെ തന്നെ കിട്ടിയില്ലേ, പിണറായിയുടെ കയ്യില് കോടി കിട്ടി. പാവങ്ങൾക്ക് കൊടുക്കുമോ? എവിടെ കൊടുക്കും? അമേരിക്ക പോയി നിങ്ങൾ അറിഞ്ഞ? അമേരിക്ക ചികിത്സക്ക് ചെറുപ്പക്കാരനാണ്. അല്ല, പിന്നെന്താ, അവിടെ ബാങ്കിൽ ഇട്ട് മൊത്തം. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എവിടെയാണ് പോണേന്നറിയാമോ? അമേരിക്കയിലും ചൈനയും ബ്രിട്ടനിലൊക്കെ പോയി ചെറുപ്പക്കാരനാണ്. അവിടെ എന്തുകൊണ്ടാണ് അതുപോലെ ചെറുപ്പക്കാരനാവായിരിക്കണം? പന്തള രാജാവ് വിചാരിച്ച അയാളെ നെറ്റയെ തിരുത്താം, നമ്മളെ മണ്ണറ കൊണത്തിരുത്തായിരുന്നു, പന്തളത്തിരുത്താം. എവിടെയെല്ലാം ഇരുത്താം? രാജകൊട്ടാരം അങ്ങ് ശബരിമലയിൽ 41 വ്രതം ചെയ്ത് പന്തള രാജാവ് കൽപ്പിച്ചത്. അയ്യപ്പൻ പറഞ്ഞത് എന്തായിരുന്നു അറിയാം മോനെ? മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ മകനല്ല, മഹർഷിയെ കൊല്ലാൻ ഞാൻ ജനിച്ചതാണ്. എന്നെ ശബരിമലയിൽ 3 കണ്ണിൽ 1 കണ്ണ് തുറന്ന് നെയ്യ് ഒഴിച്ച് എന്നെ ശരണം പിടിച്ചും കൊണ്ട് വേണം ചെല്ലാൻ. അങ്ങനെ ചെന്നപ്പോഴാണ് പന്തള രാജാവ് 18-ാം പടി കടന്ന് ചെന്നതും അയ്യപ്പൻ ഇരിപ്പഴിച്ചതും ഉത്തരിയും കൊണ്ട് കെട്ടിയതും പോറ്റി. അയ്യപ്പ ഇന്ന് എഴുച്ചിട്ടില്ല. ഞാൻ ശബരിമലയിൽ പോയപ്പോൾ മോൻ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഞാൻ 3 കന്യപ്പന്മാരെയും കൊണ്ട് മേട വിഷു 1-ാം തീയതി പോയപ്പോൾ ഈ ഒരു വട്ടു പിടിച്ച സ്ത്രീ പറഞ്ഞ്, അമ്മ ചേച്ചി എനിക്ക് മാളികപ്പുറം അറിയാൻ പോകണമെന്ന്. ഇവിടെ ഓടി, ഞാൻ പറക്കേ ഓടി, ഞങ്ങൾ ഇവിടെ പോയി ഒരക്കുഴിയിലെ മേലെ കാറ്റിപ്പി. അയ്യപ്പോ എന്നൊരു വിളി വിളിച്ച് അവിടെ നിലത്ത് വിഴുന്നു. കാച്ചാണി വഴി അന്വേഷിക്കല്ലേ? അതെ. ആ കാണുന്ന 2.5 കിലോമീറ്റർ ചുവല ലൈറ്റിന്റെ മുട്ടി എല്ലാ സാധനവും വെച്ചിട്ട് കൊച്ചു അവിടെ കിടന്ന് ഉറങ്ങണം. പിന്നാണ് മോനെ, സത്യം സത്യം. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 32 വയസ്സ് വരും, കാവി വസ്ത്രം, കാവി ഉടുപ്പ്, ആ ഘോരമായ വനത്തിൽ. ആ ശ്യാമളെ, ഇതാര്? വഴി കാണിച്ച് നോക്കട്ടെ. അവിടെ കാടല്ലാതെ പൈപ്പില്ല, അവിടെ ആളില്ല, ഒന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഓടി. അത്ര സത്യസന്ധമായാണ് 18-ാം പടിയിൽ. ഏതൊരു വ്യക്തി 18-ാം പടി കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരി അവിടെ കയറുമെങ്കിൽ അല്ലെങ്കിൽ പാമ്പ് കൊത്തും, അല്ലെങ്കിൽ പുലി കടിച്ചു കൊല്ലും. ഇത് സത്യം. പുലികളെല്ലാം ഇന്നലെ ഇറങ്ങി എല്ലാരും ഓട്ടിച്ചു തന്നു. പിന്നെ അയ്യപ്പ നിശ്ചയിച്ചതുപോലെ നടക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും നെഞ്ചു പൊട്ടണത് ഞങ്ങൾക്കേ അറിയാവൂ. പന്തള രാജകൊട്ടാരത്തിന് തീർച്ചയായിട്ടും സംഭവിക്കും. ശരണം വിളിച്ച് വണ്ടി തൊക്കെ മറിയാൻ നേരത്തെ ഞങ്ങൾ വിളിക്കണത് ശരണം. ഞാൻ 9 മല പെയ്, എന്റെ നെഞ്ച് പൊട്ടിത്തെറിക്കുകയാണ് 66-ാമത്തെ വയസ്സിൽ. അയ്യപ്പൻ എന്ന് പറയുന്ന ശക്തി. എന്റെ മകന്റെ ദേഹത്ത് സൂചി കയറിയപ്പോ ഡോക്ടർ യോസിച്ച് മരിച്ചു പോകുമായി, ഓപ്പറേഷൻ ചെയ്യൂല. ഞാൻ പറഞ്ഞു എനിക്കൊരാൾ വരാനുണ്ട്. ആര്? ധർമ്മശാസ്താവ്. ഏ, നിങ്ങൾക്ക് വട്ടുണ്ടാ? ഞങ്ങൾ ഡോക്ടർമാരാണ്, ബുദ്ധിജീവികളെ, നിങ്ങൾക്ക് വിവരമില്ല. അയ്യപ്പൻ വരുമെന്ന് പറഞ്ഞു. അപ്പൊ സൂചി കിട്ടുമല്ലേ? കിട്ടും. കിട്ടിയാൽ ഞങ്ങൾ ശബരിമലയിൽ പോകും. സത്യം തന്നെയല്ലേ? സത്യം. ആ സൂചി കൊണ്ട് എന്റെ കൈ തന്നു. ശബരിമല അയ്യപ്പനുണ്ട്, സ്വാമിയെ ശരണമായി പോ, ഞങ്ങൾ മലക്ക് പെയ്തിരിക്കും. ഇതാ നിങ്ങളെ മോനെ രക്ഷപ്പെട്ട്. പാമ്പ് കത്തി, കരിമൂക്കൻ, ഇതാ ഇവിടെ ഇതാണ്ട കരിമൂക്കൻ എന്ന് വെച്ചാൽ അതിഭയങ്കരമായ പാമ്പ്. ധർമ്മശാസ്താവേ, എനിക്ക് പാമ്പ് കയറല്ല, ആരും ഇല്ലേ. എൻ്റെ ഭർത്താവ് പട്ടാളത്തുകാരനാണ്, പട്ടാളത്തിരിക്കാനും. മോൻ പട്ടാളത്തിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി മരിച്ചു വീഴുന്നവനാണ്. 32-ാം വയസ്സിൽ അജിതുകുമാർ അമൽദാർ. പാമ്പ് കൊത്തി, ആരുമില്ല. പിന്നാണ് മോനെ, ശ്രീധമ്മ ശാസ്താവ് ശ്രീപത്മനാഭനാണ്. ഇതിനിപ്പുറം വിഷം കയറിയില്ല. പൂജാരി വിഷാരി ചെന്നപ്പം ചോദിച്ചു, അയ്യപ്പനെ വിശ്വസമാണോ? അതെ. അയ്യപ്പനെ കണ്ടല്ലേ, നിങ്ങൾ വിഷം കയറിയിട്ടില്ല, ഇവിടെ നിൽക്കണേള്ളൂ. വെറ്റ കീറിയിട്ട് വിഷം ഇറക്കി. അത്ര അയ്യപ്പൻ എന്ന് പറയണ അത്ര ശക്തിയാണ്. നമ്മളെ രാജ്യം നശിക്കും, ഇത് സത്യം. കൊടുങ്കാറ്റ് കൊണ്ടും ഇതെല്ലാം തീരും. നമ്മളെ മുഖ്യം. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.